തെരുവ് നായയുടെ ആക്രമണം രൂക്ഷം. നായയുടെ കടിയേറ്റ രണ്ടുപേർ ചികിത്സയിൽ, അധികൃതർ മൗനത്തിൽ. കലൂർക്കാട് പഞ്ചായത്ത് 10-ാം വാർഡ് ചാറ്റുപാറയിലാണ് സംഭവം. കലുങ്കിനടിയിൽ പ്രസവിച്ച് കിടക്കുന്ന നായ മൂലമാണ് ജനങ്ങൾ വലയുന്നത്. പെട്രോൾ പമ്പിലെ ജീവനക്കാരനായ കൈപ്പത്തടത്തിൽ റോബിൻ പമ്പിലേക്ക് പോകുമ്പഴി പുലർച്ചെ 4 മണിക്കാണ് നായയുടെ കടിയേറ്റത്. കൂലിപ്പണിക്കാരനായ 59 വയസ്സുള്ള പാറത്താഴത്ത് ഷാജി പണിക്ക് പോകുമ്പോൾ രാവിലെ 8 മണിക്കാണ് പിന്നിൽ നിന്നും നായ എത്തി കടിച്ചത്. എൻ്റെ പേര് റോബിൻ എന്നാണ്. ഞാൻ ചാറ്റുപാറയാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പമ്പിൽ, കല്ലൂർക്കാട് പമ്പിൽ വർക്ക് ചെയ്യുകയാണ്. ഞാനിങ്ങനെ ഇറങ്ങിയ തന്നെ പോയപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരാള് അന്ന് ലീവായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ പോയിട്ടാണ് പട്ടി വന്ന് കടിച്ചത്. ഇത് പട്ടി ഇപ്പൊ 2-3 ആളൊക്കെ കടിച്ചു. ഇവിടെ കടിച്ച് ഇതിപ്പോ ഞാൻ രാവിലെ പണിക്ക് പോയതായിരുന്നു. പണിക്ക് പോയ വഴിക്ക് പട്ടി എന്നെ ചാടി പിടിച്ച് കടിച്ചു. പട്ടി വിട്ടുപോയി. വിട്ടുപോയി ഞാൻ പിന്നെ ആ തൊട്ടടുത്ത വീട്ടിൽ കയറി കാലും കഴുകി വന്ന് വേഗം ആശുപത്രി പോയി. നമ്മുടെ നാട്ടിലെ പഞ്ചായത്തുകളുടെ ശ്രദ്ധക്കുറവാണ് ഈ കാണിക്കുന്നത്. ഇഞ്ചക്ഷൻ 3 മന്ത്രി എടുത്തു. ഇനി 21-ാം തീയതി ഉണ്ട്, 25-ാം തീയതി ഉണ്ട്, പിന്നെ അടുത്ത മാസമുണ്ട്. ഇനി 3 എണ്ണം അവിടെ ഉണ്ട്. പട്ടിനെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കില്ല. കുഞ്ഞു പിള്ളേർക്ക് റോട്ടെ എപ്പോഴും ഓടിപ്പോയി നടക്കുന്നതാണ്. പട്ടിനെ ഒഴിവാക്കാണ്ട് രക്ഷയില്ല. കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹനക്കാരും ദുരിതത്തിലാണ്. ഉപജീവനാർത്ഥം തൊഴിലിന് പോകുന്നവരും ട്യൂഷന് പോകുന്ന സ്കൂൾ കുട്ടികളും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുമാണ്. സംഭവം അറിഞ്ഞിട്ടും പഞ്ചായത്ത് പ്രസിഡന്റോ വാർഡ് മെമ്പറോ സ്ഥലം സന്ദർശിക്കാനോ പരിക്കേറ്റവരെ കാണുവാനോ തയ്യാറാകാത്തത് രൂക്ഷമായ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീ അംഗങ്ങളും. പഞ്ചായത്തിൽ വിവരമറിയിച്ചു, മെമ്പർമാരെ വിളിച്ചറിയിച്ചു, പിന്നെ പാർട്ടിക്കാരെയെല്ലാം വിവരമറിയിച്ചു, ആശാ വർക്കർമാരെ വിവരമറിയിച്ചു, സീരിയസ് മെമ്പർമാരെ അറിയിച്ചു, എല്ലാ അംഗങ്ങളെയും ഞങ്ങൾ അറിയിച്ചിട്ട് ഇന്ന് വരെ ഈ നിമിഷം വരെ ഈ വാർഡിലെ മെമ്പർ ഇന്ന് വരെ ഈ സംഭവ സ്ഥലത്ത് മെമ്പർ എത്തപ്പെട്ടിട്ടില്ല. ശുചീകരണ പ്രവർത്തനത്തിൽ ഞങ്ങളോട് ഇറങ്ങാൻ പറഞ്ഞു. ഞങ്ങൾ ആരും ഇറങ്ങില്ല. കാരണം പട്ടിയെ പേടിച്ച് ഞങ്ങൾക്ക് പട്ടിയുടെ കടി കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റത്തില്ല. അത് തൊഴിലുറപ്പില് പണിതോണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് പട്ടി കടിക്കാൻ വന്നായിരുന്നു. ഞങ്ങൾക്ക് തൊഴിലുറപ്പിനൊന്നും പോകാൻ പറ്റുന്നില്ല. ഇന്ന് ശുചീകരണത്തിന് എല്ലാം പറഞ്ഞു. പട്ടി വന്നായിരുന്നു പറഞ്ഞു. കൗസല്യ ചേച്ചി പറഞ്ഞു പട്ടിയുടെ വഴിക്ക് പോയിക്കോളും, നിങ്ങൾ വന്ന് വരാനാ ഞങ്ങളോട് പറഞ്ഞു. ഞാൻ എന്നോട് രാവിലെ വിളിച്ചപ്പോ ഇവിടെ ഒരു പഞ്ചായത്തും ഇല്ല, പഞ്ചായത്ത് ഭരണസമിതി ഇല്ല. ഞങ്ങൾ പറയാൻ ഭാവിച്ചത് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. മെമ്പർ ഞങ്ങളുടെ കുരുക്കാക്കുന്ന് കഴിഞ്ഞിച്ച് മെമ്പർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എത്ര പേര് വിളിച്ചു എന്നറിയാവോ മെമ്പറെ? ഞങ്ങൾക്ക് മെമ്പറോട് വൈരാഗ്യ വഴക്കോ ഇതൊന്നും കാരണമല്ല പറയണത്. മെമ്പർക്ക് ഒന്ന് വന്ന് അന്വേഷിച്ച് പോകാം. മെമ്പർ എന്ത് കാര്യത്തിനും ചാറ്റുവാർക്ക് വരില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം എന്ന് അറിയാമല്ലോ. ഇത് ആരെ മെമ്പർ എന്നെ കാണിച്ചിട്ടാന്ന് അറിയാം. കുരുക്കാക്കുന്ന് വിട്ടു മെമ്പർ കയറില്ല ചാറ്റുവാർക്ക്. വേറെ ഒന്നും പറയാനില്ല. പട്ടിയുടെ കാര്യത്തിന് ഞങ്ങളിപ്പോ പട്ടീനെ മെമ്പറിനെ പിടിച്ചോണ്ട് പോകാനോ പട്ടിയോനെ കൊണ്ടാനോ ഒന്നും മെമ്പറോട് പറഞ്ഞിട്ടില്ല. ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മെമ്പർ ഒന്ന് വന്ന് അന്വേഷിക്കേണ്ട കടമ മെമ്പർക്കില്ലേ? സെക്രട്ടറിയോട് വിളിച്ചു പറഞ്ഞു. ഡ്രൈഡേ ആചരണം നടത്തേണ്ട ഇന്ന് തെരുവുനായയെ ഭയന്ന് നടത്താൻ കഴിയാത്ത അവസ്ഥയിലുമാണ്. അക്ഷയ കുടുംബശ്രീ അംഗങ്ങളും പുലരി കുടുംബശ്രീ അംഗങ്ങളും പ്രദേശവാസികളും കൂടി തെരുവുനായ ശല്യത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. തരാൻ പറഞ്ഞിട്ട് പോലും മെമ്പറിന് പറ്റില്ല. ഫണ്ട് ഇല്ലാന്നാണ് മെമ്പർ പറയണത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പെരുമ്പാമ്പ് ഇറങ്ങി, മെമ്പർ അറിയിച്ചു. മെമ്പർ ഒന്ന് വരുമോ അതിനെപ്പറ്റി അന്വേഷിച്ചു. പെരുമ്പാമ്പിനെ പിടിച്ചോണ്ട് പോകാനല്ല കേട്ടോ മെമ്പറോട് വരാൻ പറഞ്ഞേ. അത് ഈ ജനങ്ങളെല്ലാം പേടിച്ചിരിക്കണോണ്ട് ഒരു ലൈറ്റ് ഇട്ട് തരാൻ പറഞ്ഞാൽ പോലും മെമ്പർ പറഞ്ഞ ഫണ്ടില്ല എന്നാണ് പറയണത്. ഒരു കാര്യത്തിനും മെമ്പർ ഈ വാർഡിലേക്കേ വരില്ല. ഈ തെരുവനായക്കെതിരെ മെമ്പർ ഇവിടെ വരുമോ എന്നിങ്ങനെ തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇവിടെ കൂടി ഇനി പഞ്ചായത്തിൽ വന്ന് ഞങ്ങൾ സമരം ചെയ്യുക. അതിന് യാതൊരു മാറ്റവും ഇല്ല. മൂവാറ്റുപുഴ നഗരസഭയിലെ അവസ്ഥ കലൂർക്കാട് സംഭവിക്കാതിരിക്കാൻ അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് ചാറ്റുപാറ ജനങ്ങളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് ചാറ്റുപാറ.